പ്രിയ പ്രേക്ഷകർക്ക് സീരിയലിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയലും സുഗതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ ആന്റപ്പൻ വീട്ടിലേക്ക് വരികയും ഇതേ തുടർന്ന് സ്വാമിയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. താൻ ആവശ്യപ്പെട്ട പണം നൽകിയില്ല എങ്കിൽ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമെന്നും നാട്ടിൽ ആ സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ആന്റപ്പൻ്റെ ഈ ഭീഷണി ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്ന അവർ ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. കർത്ത ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ നമ്മളെ ജീവനോടെ വയ്ക്കാൻ തന്നെ സാധ്യതയില്ല എന്ന് വ്യക്തമാക്കുന്ന സ്വാതിയുടെ അമ്മ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഏല്യാമ്മയോട് ചെന്ന് സംസാരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് പൈസ കൊടുത്ത് ഒഴിവാക്കുന്നതിനായി തയ്യാറാകുന്ന അവർ ആന്റപ്പനോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൈസ ലഭിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് പോകുന്നതിനായി ആന്റപ്പൻ തയ്യാറാകുന്നു. ഇതേ തുടർന്ന് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന സ്വാതി ഉടൻ തന്നെ ഏല്യാമ്മയെ കാണുന്നതിനായി പോകാൻ തീരുമാനമെടുക്കുകയും ഇതേ തുടർന്ന് ഏല്യാമ്മയുടെ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് ഏല്യാമ്മയോട് പറയുന്നതിനായി തയ്യാറാകുന്ന സ്വാതി എന്തിനാണ് ആന്റപ്പൻ ഭീഷണിയുമായി വീട്ടിലേക്ക് വരുന്നത് എന്നും നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ തുക നൽകിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇനിയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടിയെടുക്കാനാണോ നിങ്ങൾ ആലോചിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന സ്വാതി മര്യാദയ്ക്കാണ് എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ഏല്യാമ്മ ഇതേപ്പറ്റി തനിക്ക് യാതൊന്നും അറിയില്ല എന്ന് അറിയിക്കുകയും ആന്റപ്പൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നും ഞങ്ങളിപ്പോൾ പ്ലാൻ പോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കർത്ത സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ ഏല്യാമ്മയുടെ കാര്യം എന്താകുമെന്നുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്നും അങ്ങനെയൊരു സ്ഥിതി വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ അറിയുന്ന ഏല്യാമ്മ തനിക്ക് ആ ഭവിഷ്യത്തിനെ പറ്റി നല്ല ബോധ്യമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ താൻ എല്ലാം ആലോചിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് ഏല്യാമ്മ തൻ്റെ മകളോട് പറയാൻ തയ്യാറാകുന്നു. കാര്യങ്ങൾ അറിയാനിടയാകുന്ന ആന്റപ്പൻ്റെ ഭാര്യ ഇതേ തുടർന്ന് കുട്ടിയെ നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ചോദിക്കുകയും ഈ കുട്ടിയെ നഷ്ടപ്പെടുത്താൻ താൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഈ കാര്യത്തെപ്പറ്റി ആന്റപ്പനോട് സംസാരിക്കണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും വ്യക്തമാക്കുന്ന ഏല്യാമ്മ ഇതേ തുടർന്ന് ആന്റപ്പൻ വരുന്നതിനായി കാത്തിരിക്കുന്നു. രാത്രി മദ്യപിച്ച് തിരികെ എത്തുന്ന ആന്റപ്പൻ ഇതേ തുടർന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ഏല്യാമ്മ എന്തിനാണ് ആന്റപ്പൻ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്നും ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യവും ഏല്യാമ്മ പറയുകയും ഈ വീട് പുലർത്തുന്നത് താനാണ് എന്നും അതുകൊണ്ട് തന്നെ താൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ മുന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഈ കുട്ടിയുടെ വില എത്രയാണ് എന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ ഈ കുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അത്രയും തുക തനിക്ക് ലഭിക്കുമെന്നുള്ള കാര്യം പറയുകയും അതുകൊണ്ട് തന്നെ തൻ്റെ വായമൂടി കെട്ടുന്നതിനായുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആന്റപ്പന് എല്ലാ സത്യവും മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഏല്യാമ്മ. ഇതോടെ ആന്റപ്പനെ കൂടി നിർത്തുന്നതാണ് നല്ലത് എന്നും ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് ആന്റപ്പനോട് സൗമ്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വീണ ഇതേ തുടർന്ന് വിദ്യയുടെ ആവശ്യത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതിനായി മായയുടെ അടുത്തേക്ക് ചെല്ലുന്നു.
ഈ കാര്യങ്ങളെല്ലാം കേട്ടതിനെ തുടർന്ന് കുട്ടിയെ അവൾ കൊണ്ടുപോവുകയാണ് എങ്കിൽ അത് ഒരു വിധത്തിൽ നിനക്ക് സഹായകരമാകുമെന്നും നിന്റെ ജീവിതത്തിൽ നിന്ന് ആ കുട്ടി പോവുകയാണ് എങ്കിൽ നിനക്ക് രമേശിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ സാധിക്കുമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കുന്ന വീണ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നുവെങ്കിലും കുഞ്ഞിൻ്റെ മുഖം കണ്ടതിനെ തുടർന്ന് വീണയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുമില്ല.